അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടമാലയുടെ റെസിപ്പി ആയിട്ടാണ്. മുട്ടമാല കഴിക്കാത്തവരും കാണാത്തവരും ആരും ഉണ്ടാവില്ല. പക്ഷെ മുട്ടമാല എങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നേ, ഇതിൻ്റെ പിന്നിൽ എന്താ ഉള്ളത് എന്ന് ആർക്കും അറിയുകയും ചെയ്യില്ല, ആർക്കും അറിയാൻ പോയിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അത് പറഞ്ഞിരുന്നതിന് മുമ്പ് ഉമ്മാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറഞ്ഞുതരാൻ. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 30 കോഴിമുട്ടയ്ക്ക് 10 ഭാഗത്ത് മുട്ടയാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 4 കപ്പ്, അതായത് മെഷർമെൻറ്റ് 250 ml കപ്പിൽ 4 കപ്പ് പഞ്ചസാരയും അരമുറി ചേർന്നരങ്ങ, പിന്നെ 800 ml വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ മുട്ടൻ്റെ യെലോ വൈറ്റും കൂടെ മാറ്റണം. അതിനാദ്യം ഞാൻ വലിയൊരു ബൗളിൽ മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, മുട്ടയുടെ യെലോ വൈറ്റും മിക്സ് ആകാൻ പാടില്ല. വൈറ്റിൽ യെലോ മിക്സായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിഞ്ഞാണത്തപ്പം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. യെലോയിൽ വൈറ്റ് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടമാല നന്നാവില്ല. അപ്പം രണ്ടും നല്ല കെയർ ആക്കിയിട്ട് വേണം നമ്മൾ മാറ്റിയെടുക്കാൻ. അപ്പം മാറ്റി അരിപ്പയിലിട്ട് അരിച്ച് അതിൻ്റെ ആ ഒരു നേരെ പാട പോലത്തെ ഒരു സംഭവം കിട്ടുമല്ലോ മുട്ടയുടെ ഉണ്ണിൻ്റെ, അപ്പം അതൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രഷ് നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മളിത് വലിച്ചെടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മുട്ടമല എന്ന പേരുള്ള ഈ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മുടേതല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവളെന്താ ഇപ്പോൾ ഈ പറയുന്നത്, നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യലല്ലേ ഈ മുട്ടമല, അപ്പോൾ ഇവർക്ക് എന്താ പറ്റിയെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ നിങ്ങൾ ചിന്തിക്കണ്ട, അതാണ് ശരിക്കും സത്യം. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ചുകാർ നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് ഫ്രഞ്ച് മദാമ്മമാരിൽ നിന്ന് നമ്മളിലേക്ക് കൈമാറിയ ഒരു വിഭവമാണ് ഈ നമ്മൾ അടിപൊളിയായിട്ട് കാണുന്നതും ഇഷ്ടമുള്ളതുമായ നമ്മുടെ ഈ മുട്ടമാല. ഫ്രഞ്ചുകാർ ഇതിനെന്താ വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അതാണ് അതിൻ്റെ ഭയങ്കര രസം. എഗ് ഫ്ലോസ്, അതായത് അവർ ഇതിനെ മെയിൻ കോഴ്സായിട്ടാണ് കാണുന്നത്. അതായത് അവരെ മെയിൻ പിന്നെ ഡിഷാണ് ഈ എഗ് ഫ്ലോസ്. ഇതിനെ അവർ ചിക്കൻ്റെ കൂടെ പ്രൗൺസിൻ്റെ എല്ലാം കൂടെ കഴിക്കുന്ന സെയിം സംഭവങ്ങളൊക്കെ ഇത് തന്നെ, പക്ഷേ അതിനവർ മെയിൻ പിന്നെ മെയിൻ ഡിഷായിട്ടാണ്. അതായത് ചിക്കന് പ്രൗൺസിൻ്റെ കൂടെ ഇതേപോലെ മുട്ടയുടെ ഇലോ മാറ്റി ഇതേപോലെ അരിപ്പയിലൊക്കെ ഇട്ട് അരിച്ച് ഇതിൻ്റെ ഇതിങ്ങനെല്ലാം മാറ്റിയിട്ട്, പക്ഷേ അവർ ചെയ്യുന്നത് ഗീയും ബട്ടറും കൂടെ മിക്സാക്കിയിട്ട് അവർ ചെയ്യുന്നു. നമ്മുടെ ഇതിനെ സ്വീറ്റിലാക്കിയിട്ട് ചെയ്യുന്നു. അതാണ് രണ്ട് ഡിഫറൻസ്. അപ്പോൾ ഈ സ്വീറ്റിൽ എങ്ങനെയാണ് വന്നത്? പണ്ട് ആ സമയത്ത് മദാമ്മമാരുടെ ബംഗ്ലാവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പാവപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ടാവുമല്ലോ, അവരൊക്കെ ഇവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകണം. പിന്നെ അന്ന് അവരെ ഭരണ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കിച്ചണിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരിതിങ്ങനെ ഇവർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നോക്കും. എന്നിട്ട് അവർ ഇത് മെല്ലനെ അവർ റെസിപ്പി മെല്ലനെ എടുത്ത് എന്നിട്ട് അവരിതിനെ ചെയ്ത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു നമ്മുടെ ഈ ശരിക്കും മലബാറികൾക്ക് എന്ത് ഡിഷ് കിട്ടിക്കഴിഞ്ഞാലും അതിനെ അവരുടേതായ ഒരു രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ അവരതിനെ മാറ്റം വരുത്തിയിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എപ്പോഴും ഇന്നും എന്നും നമ്മുടെ പുതിയാപ്പിള സൽക്കാരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാക്കിയിട്ട് മാറ്റി. പണ്ട് ഇത് പുതിയാപ്പിള സൽക്കാരത്തിന് മാത്രമേ ഈ മുട്ടമാല ഉണ്ടാവുള്ളൂ, അതും ഒരു പ്രത്യേക ആൾക്കാർ വന്നിട്ടാണ് ഈ മുട്ടമാല വലിക്കാൻ. കാരണം എല്ലാവർക്കും ഇതറിയില്ല, മുട്ടമാല വലിക്കുന്നവർക്ക് ഉമ്മ പറയുന്നൊക്കെ ഭയങ്കര പിന്നെ ഡിമാൻഡായിരിക്കും. അവരെ ഒരു രണ്ട് കല്യാണത്തിന് പെണ്ണ് കണ്ടപാടന്നെ മുട്ടമാല വലിക്കുന്ന ആൾക്കാരെ ബുക്ക് ചെയ്യണം. അപ്പം അത്രയും അവർ വലിയൊരു സംഭവമാണ് ഈ മുട്ടമാല വലിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അന്ന് അത്രയും ഒരു വലിയൊരു ഗൗരവമായിട്ടാണ് ഈ മുട്ടമാലനെ കണ്ടതും. കാരണം പുതിയാപ്പിള സൽക്കാരത്തിന് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ, അത്രയും പവിത്രതയോടുകൂടിയാണ് ഈ മുട്ടമാലിനെ കണ്ടത്. പിന്നെ പുതിയാപ്പിള വീട്ടുകാരെ ചോദിക്കുമ്പോഴും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇത് ഏത് മെഷീനിലാണ് ഉണ്ടാക്കിയത്, ഇത് ആരാണ് ഉണ്ടാക്കിയത്, അങ്ങനെ ഒരുപാട് ഈ മുട്ടമാല കാണുമ്പോൾ ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത്രയും ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫുഡാണ് മുട്ടമാല. പക്ഷേ മുട്ടമാല വന്ന രീതി ഇതാണ്. ഇത് ആർക്കും ശരിക്കും പറഞ്ഞാൽ അറിയില്ല. എഗ് ഫ്ലോ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മാറ്റം മീൻ, അപ്പോൾ എന്തുമാത്രം മാറ്റങ്ങൾ വന്നു അല്ലേ. ഒരു ശരിക്കും നമ്മുടെ മലയാളികൾക്കുള്ള ഒരു കഴിവ് തന്നെ കേട്ടോ, പല പല മാറ്റങ്ങളും അവർ വരുത്തിക്കും. ഇപ്പോൾ ബിരിയാണി തന്നെ, നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ഒരു ഭയങ്കര സംഭവമല്ലേ, അതേപോലെ തന്നെയാണ് ഈ മുട്ടമാലയും നമ്മളിലേക്ക് വന്ന രീതി. അപ്പോൾ പണ്ടൊക്കെ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ ഇത് മെഷീനിലാണ് ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ അത്രയും ഒരു ഭംഗിയും കാണാനും അല്ലേ. ഇപ്പം ഇന്ന് തന്നെ ഇപ്പം എന്തെല്ലാം രീതിയിലെ ഫുഡുകൾ വന്നല്ലേ നമുക്ക്, നമുക്ക് എന്തെല്ലാം സ്വീറ്റ്സ് വന്ന്. പക്ഷെ നമ്മുടെ ഈ മുട്ടമാലൻ്റെ ആ ഒരു പ്രൗഢിത്വം ഒരു ഫുഡിനും ഇല്ല, ഒരു സ്വീറ്റിനും ഇല്ല അല്ലേ. അത്രയും നല്ല ഒരു സംഭവമാണ് നമ്മുടെ ഈ മുട്ടമാല.
അപ്പം ആ ഒരു പവിത്രത എന്നും ഉണ്ടാവുകയും ചെയ്യും. ഇനി ഒരു 50 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മുട്ടമാല ഇതേപോലെ തന്നെ തല ഉയർപ്പോടുകൂടെ തന്നെ നിൽക്കും അല്ലേ. കണ്ണൂർക്കാരെ സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഇത് കണ്ണൂർക്കാരെ കഴിവുകൊണ്ട് കേട്ടോ ഈ മുട്ടമാല ഈ രീതിയിൽ വന്നത്. അന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മുടെ ഈ ഫ്രഞ്ചുകാർ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഇതുണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സംഭവം നമ്മളിൽ ആർക്കും വരില്ല. നമ്മുടെ കണ്ണൂർക്കാരെ കഴിവ് തന്നെ കേട്ടോ ഇത്. അതിന് രക്ഷയില്ല. ആ പിന്നെ ഞാൻ ഇതിനൊരു എൻ്റെ മുട്ടമാലയിൽ കിടക്കാം. നല്ലോണം പത വരുമ്പം വേണം കേട്ടോ ഈ പഞ്ചസാരൻ്റെ സിറപ്പ് നല്ലോണം പതഞ്ഞിട്ട് വരുമ്പം വേണം ഈ മുട്ടമാലയുടെ ഈ യെല്ലോ ഇങ്ങനെ കറക്കിയെടുക്കാൻ. പിന്നെ ഒരുപാട് സ്പീഡിൽ കറക്കിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട എൻ്റെ ആ പിന്നെ മാല രൂപത്തിൽ വരില്ല, പൊട്ടി പൊട്ടിപ്പോവും. ഒരു മിതമായ സ്പീഡിൽ വേണം കറക്കിയെടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പതയൊന്ന് അടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടൻ്റെ ഇതേപോലെ ഉമ്മ കോരിയെടുക്കുന്നത് പോലെ ഇതേപോലെ നല്ല സുന്ദരമായിട്ട് ഇങ്ങനെ കോരിയെടുക്കുക. എന്നിട്ട് അതൊന്ന് മെല്ലെ അതിൻ്റെ പഞ്ചസാരൻ്റെ സിറപ്പ് കംപ്ലീറ്റ് അങ്ങ് ഉറ്റിച്ചിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മുട്ടമാല ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടമാല ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ആ പണ്ടൊക്കെ ഇത് കയ്യിലുണ്ടല്ലോ, നമ്മുടെ ചിരട്ട കയ്യിലാണ് ഇത് വലിക്കല്. ഒറ്റ ഹോൾസേ ഉണ്ടാവുള്ളൂ. ഉമ്മ ഇന്ന് വലിച്ച കണ്ടില്ല, ഒരു ടോയ്സ്, അത് എഗ് ടോയ്സ് ആണ്. അതിൽ 4 ഹോൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലത്തെ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളത്തിൻ്റെ കുപ്പിയിൽ 4 ഹോൾസ് ഇട്ടിട്ട് ഇതേപോലെ വലിച്ചു കഴിഞ്ഞാലും ഇതേ പെർഫെക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല 40 മുട്ടയുടെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പത്തിലാട്ടോ വലിച്ചത്. പിന്നെ മുട്ട വലിച്ച മുട്ടമാല വലിക്കുമ്പം തന്നെ നമ്മളിതിനെ ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനത്തിനെ കൊണ്ട് ഇങ്ങനെ അതിന് ചില്ലി ചില്ലി ഇടണം. അപ്പം നല്ല ഇങ്ങനെ നൂല് നൂല് പോലെ, എന്ത് നൂല് പോലെയാണ് വന്നത്. അപ്പം ഒരു ഒറ്റ ഹോൾസ് ഇട്ടിട്ട് നിങ്ങൾ ആരും വലിക്കാൻ നിൽക്കരുതെന്ന് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. 40 മുട്ടൻ്റെ മാല മുട്ടമാല റെഡിയായി. ഒന്ന് ഞാൻ തിന്ന് കാണിച്ചാൽ നിങ്ങൾക്ക്. അപ്പം നല്ല അടിപൊളി കണ്ട ഇതേപോലെ നൂല് നൂല് പോലത്തെ മുട്ടമാലയാണ് ഉണ്ടാവാൻ. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒരു ഹോൾസ് ഇട്ടിട്ട് വലിക്കട്ടെ. 3-4 ഹോൾസ് ഇട്ടിട്ട് വലിച്ചാൽ മുട്ടമാല നന്നാവും. നമുക്ക് പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കുക. അപ്പോൾ ആ മുട്ടയുടെ വെള്ളയാട്ടോ ഇത്. അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മുടെ വലിച്ച പഞ്ചസാരൻ്റെ സിറപ്പാണിത്. പിന്നെ ഇതിന് വേണ്ടത് പാൽപ്പൊടിയും വാനില എസൻസും പിന്നെ നമ്മുടെ ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പും, ഇത്രയും സാധനം മതി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പിന്നെ മുട്ടയുടെ വെള്ള മിക്സിയിലൊഴിച്ചു. എന്നിട്ട് നമ്മൾ പഞ്ചസാരൻ്റെ സിറപ്പ് ആവശ്യത്തിന് ഒഴിക്കുക. ഇതിനൊന്നും വലിയൊരു കണക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര സിറപ്പ് ഒഴിക്കുക. പിന്നെ ഒരു 4 സ്പൂണ് പാൽപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി നിർബന്ധമാണ് കേട്ടോ ചേർക്കാൻ, എന്നാലും നല്ല വൈറ്റ് കളറൊക്കെ വരുള്ളൂ. എന്നിട്ട് ഏലക്കായും വാനില എസൻസും ചേർക്കുക. മിക്സിയിൽ നന്നായിട്ട് ഇതിനൊന്ന് അടിക്കുക. അടിച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചതിന് ശേഷം വേണം ഇത് നമുക്ക് സ്റ്റീമാക്കാൻ. അപ്പോൾ നമ്മുടെ മുട്ടമാല വന്ന കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഈ കഥ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ മുട്ടമാല വന്ന രഹസ്യം ആരും അറിയാതെ വെച്ചിരിക്കുന്ന രഹസ്യമായത് ഇത് നമുക്ക് ഇന്ന് മുതൽ ഇത് പരസ്യമാക്കി. ഇത് ഫ്രഞ്ചുകാരെ ഫുഡിനെ നമ്മുടെ എന്നെ ബിസ്തിയും കഥീസ്തിയൊക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ട് ഈ ഒരു രൂപത്തിലാക്കിയിട്ട് ഇന്നും എന്നും നമുക്ക് ഈ മുട്ടമാല എപ്പം ഈ പ്രൗഢിയിൽ തന്നെ ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് നന്നായിട്ടൊന്ന് അടിച്ചൊന്ന് മധുരമൊക്കെ നോക്കി, മധുരം പോരെങ്കിൽ ഇച്ചിരിയും കൂടെ നമുക്ക് മധുരം ചേർക്കാം കേട്ടോ. ഇതിനൊരു വലിയ മുട്ടമാല ഈ പിഞ്ഞാണത്തപ്പത്തിനുണ്ടല്ലോ വലിയൊരു കണക്കൊന്നുമില്ല. നമുക്ക് ആ ഒരു ആവശ്യത്തിന് മധുരവും പിന്നെ കുറച്ചും കൂടെ പാൽപ്പൊടിയും അതൊക്കെ നിങ്ങളുടെ ഒരു ആവശ്യത്തിനൊരു കണക്കനുസരിച്ച്. ഞാനിപ്പോൾ ഈ ഒരു ഇതിന് 5 സ്പൂണ് പാൽപ്പൊടിയും കുറച്ചും പഞ്ചസാര സിറപ്പ് പിന്നെ വാനില എസൻസും കൂടെയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇത് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇത് ഇതേപോലെ ഒരു നല്ല വെള്ളം പോലെ തന്നെ ഇല്ല, ഒരു ടൈറ്റൊന്നും ഇല്ലല്ലോ. ഇത് കാരണം ഇതിൻ്റെ മുട്ടയുടെ വെള്ളയായതുകൊണ്ട് സ്റ്റീം ചെയ്യുമ്പം പെട്ടെന്ന് അത് സ്റ്റീമായിട്ട് സെറ്റാവും. കുറച്ചൊരു ഗീ വരട്ടിയ ഒരു പാത്രത്തിൽ നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് ആവി ഒളിപ്പിക്കാം. എനിക്ക് പിഞ്ഞാണത്തപ്പം ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റല്ലേ പിഞ്ഞാണത്തപ്പം കഴിക്കാൻ. മുട്ടമാലൻ്റെ കൂടെ ഇത് നിർബന്ധമാണ്. അത് ഒന്ന് ഉണ്ടാകുമ്പോഴാണ്, അതായത് പറയില്ല പിന്നെ കല്യാണ പുതിയ പെണ്ണും പുതിയ ആപ്പിളയും ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് മുട്ടമാലയും പിന്നെ പിഞ്ഞാണത്തപ്പം. അത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെയാണ് അതിനൊരു ഒരു രസമുള്ളൂ. ഒരു കാണാനാണെങ്കിലും തിന്നാനാണെങ്കിലും ഒരു രസം വേണമെങ്കിൽ ഇത് രണ്ടും വേണം. അത് തന്നെയാണ് പറഞ്ഞത്, കല്യാണത്തിന് മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ. അത്രയും പവിത്രമാണ് ഈ മുട്ടമാലക്ക്. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന അപ്പോൾ ഉണ്ടാക്കാത്ത എല്ലാ ഫംഗ്ഷനും ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇതിനെന്താക്കി നല്ല വൃത്തിയിൽ കട്ട് ചെയ്തിട്ട്, ഇപ്പം ഞാനിതൊരു കുക്കീസ് കട്ടറിനെ കൊണ്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്കിത് കത്തിനെ കൊണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് പ്രസൻറ്റേഷൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഈ കഥ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണേ. പിന്നെ എൻ്റെ കഥയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ മുട്ടമാല തിന്നാൽ മാത്രം പോരല്ലോ, ഇത് എവിടുന്ന് വന്നു, ഇത് എങ്ങനെ വന്നു, അപ്പോൾ അതൊക്കെ ഒരു മനസ്സിലാകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇപ്പെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീർന്നല്ലോ നമ്മുടെ മുട്ടമാല എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പം എൻ്റെ മുട്ടമാല നല്ല സെറ്റാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു വഴി ടിപ്സ് ഉണ്ടെന്ന് പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ നിങ്ങൾ സ്റ്റോപ്പാക്കില്ല, ഞാൻ ലാസ്റ്റ് അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടമാല നിങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്കിനി കുഞ്ഞാസ്ഥാനെയും നബിസ്ഥാനെയും ഒന്നും വിളിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാറ്റുക. ആദ്യം വേണ്ടത് നമ്മുടെ മുട്ട നന്നായിട്ട് കഴുകി തലേന്നേ കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് വെള്ളം കംപ്ലീറ്റ് പോയിട്ട് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചു വയ്ക്കാൻ. കാരണം മുട്ടയുടെ വെള്ളം മുട്ടൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അതൊരു വൃത്തികേടാണ്. രണ്ടാമത് വേണ്ടത് ഈ ബാത്ത് മുട്ട സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കണം. കാരണം ബാത്ത് മുട്ട പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നോക്കി നോക്കി വേണം മുട്ടയുടെ ബാത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പഞ്ചസാര സിറപ്പ് പഞ്ചസാരയിൽ ഒരുപാട് അഴുക്കുകളുണ്ടാവും, അപ്പോൾ അത് നമുക്ക് മാറ്റണ്ടേ. അപ്പോൾ അത് മാറ്റാതെ നമ്മൾ മുട്ടമാല വലിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടമാലൻ്റെ ആ യെലോക്ക് അത്ര നല്ല പെർഫെക്റ്റ് കളർ കിട്ടൂല. അപ്പോൾ ആദ്യം നല്ല പഞ്ചസാര നല്ലോണം അലിഞ്ഞ് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്താക്കണം, അതിൻ്റെ അകത്ത് നമ്മുടെ മുട്ടൻ്റെ വൈറ്റ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആ കീടം, അതായത് അതിൻ്റെ കച്ചര കംപ്ലീറ്റ് ഈ മുട്ടൻ്റെ വൈറ്റ് പിടിച്ചെടുത്തിട്ട് മുട്ടൻ പിന്നെ പഞ്ചസാര സിറപ്പ് നല്ല തെളിഞ്ഞ് വരും. അതൊരു 3-4 പ്രാവശ്യം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. ഒന്നൊഴിക്കുന്ന പോലെയല്ല രണ്ടാമത് ഒഴിക്കുമ്പോൾ, രണ്ടാമത് ഒഴിക്കുന്ന പോലെയല്ല മൂന്നാമത് ഒഴിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് കുറച്ച് ക്ലിയർ ആവുന്നത് വരെ ഇതേപോലെ ഒന്ന് കുറച്ച് വൈറ്റ് ഒഴിച്ചിട്ട് നല്ല പഞ്ചസാര സിറപ്പ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക. നാലാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറുനാരങ്ങ നീര് ഒരു മുറി ഒഴിക്കുക. ഞാൻ ഇപ്പോൾ 40 മുട്ടയ്ക്ക് ഒരു മുറിയാട്ടോ ചെറുനാരങ്ങ നീരൊഴിച്ചത്, അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കുമ്പോൾ വാനില എസൻസ് നിർബന്ധമായിട്ട് ഒഴിക്കുക. ഇതൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ചില വീടുകളിൽ പിന്നെ മുട്ടമാല വലിച്ച വീട്ടിൽ ഭയങ്കര ഒരു സ്മെല്ലുണ്ടാവില്ല, ഒരു വൃത്തിയേറ്റമാണായിരിക്കും, അതില്ലാതിരിക്കും ഇങ്ങനെ നമ്മൾ ഇത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, കഥയും നിങ്ങൾക്ക് മനസ്സിലായി. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.